ఆత్మమిత్రం, యేసు ఎన్ ఆత్మమిత్రం, ആത്മമിത്രം, ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ പതിവ് പോലെ നമ്മുടെ രക്ഷാനായകനായ വീണ്ടെടുപ്പുകാരനെ ആരാധിപ്പാൻ ഈ ദുഷ്ടഭൂമിയിൽ വെച്ച് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കാണത്തക്ക ഒരു പുരോഹിതനോ പട്ടക്കാരനോ കുരിശോ ഒന്നും നമ്മുടെ മുമ്പാകെ ഇല്ല എന്ന് നമ്മെ നോക്കിക്കൊണ്ട് പലരും നമ്മെ കുറ്റം പറയുമായിരിക്കാം. പക്ഷേ നമുക്കൊരു മഹാപുരോഹിതൻ നമ്മുടെ മധ്യേയുള്ളത് മറ്റുള്ളവർ കണ്ടെന്നു വരികയില്ല. നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കുമുള്ളൊരു പുരോഹിതനായി സ്വർഗത്തിലെ ദൈവം കാലാകാലങ്ങൾക്ക് മുമ്പേ നിയമിക്കപ്പെട്ടവനാകുന്നു. അതായത് നീ മൽക്കീസേദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കൊരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു എന്ന് സങ്കീർത്തനം 119:4 നാം കാണുന്നു. സ്വർഗീയ മഹാപുരോഹിതനെ നമുക്ക് എബ്രായ ലേഖനത്തിൽ എഴുപ്പത്തി തന്നിരിക്കുന്നു. അത് നമുക്ക് എബ്രായ ലേഖനം 5 നമുക്ക് കാണാം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാതനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം ലഭിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നുവെന്ന് 4:14 വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. മഹാപുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത എന്തൊക്കെയാണെന്ന് എബ്രായ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നതിൽ നിന്നും ഒരു ഭാഗമാണ് 5 നിന്നും നാം വായിച്ചത്. മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള മഹാപുരോഹിതൻ്റെ പ്രത്യേകതകളും മഹത്വവും ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. അതിൽ നിന്നും മഹാപുരോഹിത ശുശ്രൂഷ അതിൽ തന്നെ മഹത്വമുള്ളതാകുന്നു. ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവനാണല്ലോ മഹാപുരോഹിതൻ. 5:1 മനുഷ്യനെ ദൈവവുമായി നിരപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ വഴിപാടും യാഗവും അർപ്പിക്കുവാൻ മനുഷ്യരിൽ നിന്നും നിയമിക്കപ്പെട്ടവനാണല്ലോ മഹാപുരോഹിതൻ. മഹാപുരോഹിതനായ അഹരോനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 28 നമുക്കത് കാണാം. അതിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കതെല്ലാം അറിയാം. ആ മഹാപുരോഹിതൻ മനുഷ്യരിൽ നിന്നുള്ളവനായിരിക്കണം, ദൈവത്താൽ നിയമിക്കപ്പെട്ടവനായിരിക്കണം. ആ സ്ഥാനം സ്വതവേ ആർക്കും എടുക്കുവാൻ അവകാശവുമില്ല. മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ ദൈവം അംഗീകരിക്കുന്നത് അവന് പാപികളോടുള്ള സഹതാപ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. കേവലം യാഗവും വഴിപാടും അർപ്പിക്കുന്നതല്ല പ്രധാനം. പിന്നെയോ, പാപം ചെയ്തവൻ്റെ ഹൃദയാവസ്ഥയെ ദൈവം കാണുന്നു. അതേ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ആണ് മഹാപുരോഹിതൻ തൻ്റെ യാഗങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്നത്. ആ സഹതാപത്തിൽ അന്ന് അർപ്പിക്കുന്ന ചെയ്യുന്നതിനെയാണ് പ്രാധാന്യം. മഹാപുരോഹിതൻ തൻ്റെ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള ആ മനോഭാവം, അവരുടെ പാപത്തോടുള്ള മനോഭാവം മഹാപുരോഹിതൻ ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് കർത്താവ് മനുഷ്യരിൽ നിന്നുള്ള മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠനാകാനുള്ള കാരണം. നമ്മുടെ മഹാപുരോഹിതന്മാർ തങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കേണ്ടവരായിരുന്നു. ഞാൻ ഒന്നുകൂടെ അത് പറയാം. മനുഷ്യരിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതൻ താൻ യാഗം അർപ്പിക്കുന്നതിന് മുമ്പേ തനിക്ക് വേണ്ടി ഒരു യാഗം കഴിക്കേണ്ടിയിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന് അതിൻ്റെ ആവശ്യമില്ല. പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് അവനൊരു പാപയാഗത്തിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം അർപ്പിക്കാൻ ആവശ്യമില്ലാത്തവനാണ് നമ്മുടെ മഹാപുരോഹിതൻ. ഹല്ലേലൂയ, സ്തോത്രം. 7:27 നമുക്കത് കാണാം. പാപമില്ലാത്ത പൂർണ്ണ മനുഷ്യനായിരുന്ന കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം. നമ്മുടെ കർത്താവ് ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണെന്ന് നേരത്തെ നാം കണ്ടതാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ മഹാപുരോഹിത്വം രാജകീയ പുരോഹിതത്വമാകുന്നു. ദൈവപുത്രൻ രാജാവും പുരോഹിതനുമാകുന്നു. ദൈവവും മനുഷ്യനും ഒന്നിച്ച് സമ്മേളിക്കുന്ന മഹത്വമേറിയ ആളത്വമാണ് നമ്മുടെ കർത്താവിൻ്റേത്.
അത് 100% മനുഷ്യൻ, 100% ദൈവം. മഹാകർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്, 100% ദൈവം തന്നെയാണ്. മനുഷ്യനും ദൈവവുമായി ഒന്നിച്ച് സമ്മേളിക്കുന്ന മഹത്വമേറിയ ഒരാളത്വമാണ് നമ്മുടെ കർത്താവിൻ്റെതെന്നോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ രാജ്യത്വവും പൗരോഹിത്യവും ഒന്നിച്ച് സമ്മേളിക്കുന്ന മഹത്വമേറിയ ശുശ്രൂഷയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേത്. അത് എന്നേക്കുമുള്ളതാകുന്നു. ഇത്ര ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ്റെ അടുത്താണ് ഇന്ന് നാം ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്നത്. ഇതോടെ നമ്മുടെ കർത്താവ്, ആ മഹാപുരോഹിതൻ നമ്മുടെ മധ്യേ ഉണ്ട്. ഇതോടൊപ്പം നമ്മുടെ കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു എന്ന് നാം 7-ാം അധ്യായത്തിൽ വായിച്ചത്. എന്തിനായിരുന്നു, എപ്പോഴായിരുന്നു എന്നതും കൂടെ അല്പമായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരാധന തുടരാം. നമ്മുടെ കർത്താവ് ദൈവപുത്രനായിരിക്കെ ഒരു ജഡശരീരം എടുത്തത് തൻ്റെ ശരീരത്തിൽ പാപത്തിനുള്ള ദൈവനീതിയുടെ ശിക്ഷ സ്വയം ഏറ്റെടുക്കേണ്ടതിനായിരുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഓർക്കേണ്ടതാണ്. മാത്രമല്ല, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരേണ്ടതിനും കൂടിയായിരുന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ. പിതാവ് തൻ്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകനാകുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോൾ നമ്മുടെ നാം അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗമേണ് അവനെ നമസ്കരിക്കുവാൻ നാം എത്രയോ കടമ്പെട്ടവരാണ്. അതിനുവേണ്ടി പിതാവിനാൽ കൈവിടപ്പെട്ടവനായി കാൽവരി കുശൽ കിടന്നുകൊണ്ട് ഉറക്ക നിഴലിച്ചുകൊണ്ട് സകലവും നിർത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ വേല തികച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ തൃക്കയിൽ ഭരമേൽപ്പിച്ച അനുസരണമുള്ള ദൈവത്തനാണ് ഇന്ന് രാജാദി രാജാവും മഹാപുരോഹിതനുമായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത്. ആ കാൽവരി കുശൽ നിന്ദിതനായി നിസാരനായി നഗ്നനായി കിടക്കുന്ന ഒരു കർത്താവല്ല, രാജാദി രാജാവായിട്ട് ഒരു മഹാപുരോഹിതനായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട്. ആ മഹാപുരോഹിതനെ നമ്മുടെ ഹൃദയ കണ്ണുകളാൽ കണ്ടുകൊണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് നാം കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് പിതാവിനെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആ ചിന്ത നമ്മെ ഭരിക്കട്ടെ. അതേ മറ്റുള്ള പുരോഹിതന്മാർ മറ്റുള്ള സമുദായക്കാർക്ക് കാണപ്പെട്ട പുരോഹിതന്മാരുണ്ട്, അവർക്ക് പലതുമുണ്ട് എന്നാൽ നമുക്കതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നാം അദൃശ്യനായ ഒരു മഹാപുരോഹിതൻ നമ്മുടെ മധ്യമുണ്ട്. അത് മഹാപുരോഹിതൻ മാത്രമല്ല, രാജാദി രാജാവും കർത്താദി കർത്താവും മഹാപുരോഹിതനുമായ ആ കർത്താവിനെ നമുക്ക് വീണ് നമസ്കരിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. പിതാവ് നമ്മെ സഹായിക്കട്ടെ. പാപത്തിന്മാവിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നോടെ ബലമഴിപ്പാൻ രക്ഷകനിക്ഷിതിൽ വന്ന യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായ് യേശുവിനു മഹത്വം. തന്മുഖ പങ്കജമതിലടിച്ചു തലയിൽ മുൾമുടിവൻ ചാഞ്ഞടിച്ചു മുതുകിനെ ഉഴുതതു പോൽ പൊടിച്ചു യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായ് യേശുവിനു മഹത്വം.
കുരിശിൽ കൈ കാലുകളെ താൻ വിരിച്ചു. ക്രൂരന്മാർ ആണികൊണ്ടതിൽ തറച്ചു. കൊടിയ വേദന എനിക്കായി സഹിച്ചു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായ് യേശുവിനു മഹത്വം. ജീവന യേശുവിനർപ്പിച്ചേൻ, സർവവും അവനായേൽപ്പിച്ചേൻ. പാവന ജീവിതമാകണമെൻ യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായ് യേശുവിനു മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ മഹത്വം, മഹത്വം, മഹത്വം. ആമേൻ.